കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ നമ്മുടെ സ്വന്തം തൃശ്ശൂരിലെ ഒല്ലൂരിൽ ഒരു കൊച്ചു കന്യാസ്ത്രീ മഠത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ജീവിച്ച് വിശുദ്ധയായി തീർന്ന ഒരു പാവം കന്യാസ്ത്രീയാണ് വിശുദ്ധ ഇബ്രാസ്യാമ്മ. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കൺമുൻപിൽ തന്നെ ജീവിച്ച ജീവിതം. ദൈവവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു എന്ന തിരുവചനം ആഴത്തിൽ ധ്യാനിച്ച് ആഴമായ ആധ്യാത്മികതയിലൂടെ ദൈവവുമായി ഒന്നായി ചേർന്നവളാണ് വിശുദ്ധ ഇബ്രാസ്യാമ്മ. എനിക്ക് ആരാലും അറിയപ്പെടാത്ത ഒരു വിശുദ്ധയാകണം എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മല സഭയുടെ പാരമ്പര്യങ്ങളായ ധ്യാനവും മൗനവും ഏകാന്തതയും വഴി ഭാരത സഭയുടെ തന്നെ അഭിമാനമായി തീർന്ന വിശുദ്ധ ജീവിതം, ആ പുണ്യാത്മാവിന്റെ വിശുദ്ധ ജീവിതം കണ്ട അന്നത്തെ ആൾക്കാർ അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന്. ചെറുപ്പക്കാരന്റെ പ്രാർത്ഥിക്കുന്ന കന്യാസ്ത്രീ ഇവിടെ ഉണ്ടോ എന്നാണ് ഇബ്രാസ്യാമ്മയെ അന്വേഷിച്ചെത്തുന്നവർ ചോദിക്കാറ്. മറിഞ്ഞിരിക്കുന്നതും ഒളിച്ചിരിക്കുന്നതുമെല്ലാം കണ്ടെത്താൻ നമുക്ക് ഏറെ ബുദ്ധിമുട്ടാണ്. എന്നാൽ സക്രാരിയിൽ ഒളിഞ്ഞിരിക്കുന്ന, മറിഞ്ഞിരിക്കുന്ന, ജീവനുള്ള സർവശക്തനായ ദിവ്യേശോയെ കണ്ടെത്തി ആ നിരന്തര സാന്നിധ്യത്തിൽ ലയിച്ച് നിരന്തര സ്നേഹ സംഭാഷണത്തിലൂടെ ഈശോയുമായി ഏക ആത്മാവായി തീർന്നു വിശുദ്ധ ഇബ്രാസ്യാമ്മ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല വിശുദ്ധ ഇബ്രാസ്യാമ്മ പ്രാർത്ഥിച്ചിരുന്നത്. തിരുസഭയിൽ അന്ന് നിലനിന്നിരുന്ന ശീഷ്മയ്ക്കും പള്ളി തർക്കങ്ങൾക്കും പാപികളുടെ മാനസാന്തരത്തിനുമെല്ലാം വേണ്ടിയാണ് വിശുദ്ധ ഇബ്രാസ്യാമ്മ പ്രാർത്ഥിച്ചിരുന്നത്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ലോകമോഹങ്ങൾക്ക് പിന്നാലെ പായുന്ന നമ്മുടെ ജീവിതത്തെ, ഇന്നത്തെ ലോകത്തെ നോക്കി വിശുദ്ധ ഇബ്രാസ്യാമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. നമ്മെ വ്യക്തിപരമായി അറിയുന്ന, സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന ദിവ്യകാരുണ്യീശോ എല്ലാ ദേവാലയങ്ങളിലെയും സക്രാരിയിലുണ്ട് എന്ന്. നമ്മുടെ ആകുലതകളും വ്യാകുലതകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അറിയുന്ന, നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മനസ്സിലാക്കുന്ന ഒരു ജീവനുള്ള ദിവ്യ സാന്നിധ്യം സക്രാരികളിൽ വസിക്കുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. ഇതൊന്നും മാറ്റിത്തരണേന്ന് നമ്മൾ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി, നമ്മുടെ ഉള്ളറിയുന്നവനായ ഈശോ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരും. പിന്നെ എന്തിനാണ് വെറുമൊരു നീർക്കുമ്പളയുടെ ആയുസ് മാത്രമുള്ള ഈ മനുഷ്യ ആയുസിന്റെ മുക്കാൽ ഭാഗവും ആകുലപ്പെട്ടും ഉത്കണ്ഠപ്പെട്ടും പാഴാക്കി കളയുന്നത് എന്ന് വിശുദ്ധ ഇബ്രാസ്യാമ്മയുടെ ജീവിതം നമ്മെ നോക്കി ചോദിക്കുന്നു. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥമോഹത്തോടെ പായുന്ന, അപരന്റെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ഇന്നത്തെ ഈ ലോകത്തെ നോക്കി ഇബ്രാസ്യാമ്മ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് വിശുദ്ധ ഇബ്രാസ്യാമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ജപമാല മണികളിലൂടെ അനേകം ശുദ്ധീകരണാത്മാക്കളെ സ്വർഗത്തിന്റെ പടിവാതിൽ കടത്തിവിട്ട വിശുദ്ധ ഇബ്രാസ്യാമ്മ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന തിരുവചനം മുറുകെ പിടിച്ചുകൊണ്ട് സക്രാരിയിൽ മറിഞ്ഞിരിക്കുന്ന ഈശോയെ കണ്ടെത്തി ആ സ്നേഹത്തിൽ പ്രകാശിതരായി സക്രാരിയുടെ കാവൽക്കാരി എന്ന അഭരനാമം സ്വന്തമാക്കിയ വിശുദ്ധ ഇബ്രാസ്യാമ്മയെ പോലെ നമുക്കും നമ്മുടെ ജീവിതവും നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതവും പ്രകാശമാനമാക്കി തീർക്കാൻ പരിശ്രമിക്കാം. ഏവർക്കും വിശുദ്ധ ഇബ്രാസ്യാമ്മയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.